കുക്ക് വിത്ത് സോഫിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഊണിന് പറ്റിയ രണ്ട് കറികളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഒരു മെഴുക്കുപുരട്ടിയും ഒന്നൊരു തോരനും. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മെഴുക്കുപുരട്ടിയാണ്, അച്ചിങ്ങാ മെഴുക്കുപുരട്ടി. ഇതെന്തിനാണ് ഇപ്പം ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, വളരെ എളുപ്പത്തിലും വളരെ രുചികരമായിട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും അല്പം വ്യത്യാസമായിട്ടാണ് ഞാൻ രുചികരമായ മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാലും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ രുചികരവുമാണ്. തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെഴുക്കുപുരട്ടിയാണ് അച്ചിങ്ങാ മെഴുക്കുപുരട്ടി. ഈ രുചികരമായ അച്ചിങ്ങാ മെഴുക്കുപുരട്ടിക്ക് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ അച്ചിങ്ങ, ഇതുപോലെയുള്ള നീളമുള്ള അച്ചിങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും കൂടെ കൂടി ഇതിൻ്റെ കൂടെ അരിഞ്ഞിടാനുള്ളതാണ്. ഇത് നാം കഴുകിക്കഴിഞ്ഞാണ് ഞാനിത് ചെറുതായിട്ട് ഇതുപോലത്തെ നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്. ഒരു 10 ചുവന്നുള്ളി ഇതുപോലെ, കനം ഒത്തിരി കുറച്ചിട്ടുമില്ല, കൂടി അല്ലാത്ത രീതിയിൽ പിളർന്ന് വെച്ചിരിക്കുന്നത്. 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 3 പച്ചമുളക് കീറിയത്, 1 2 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്തിയത്, ഇതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ. ചൂടായൊരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് വെള്ളം ഒഴിച്ച് വേവിക്കുക, അല്ലെ, വെളിച്ചെണ്ണയിൽ തന്നെയാണിത് മുരിച്ചെടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് തേങ്ങ കുത്തിയത് ചേർക്കാം. തേങ്ങ ഒന്ന് ചുവന്ന് വരണം. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തേങ്ങ ഏകദേശം ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർക്കാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഒത്തിരി മൊരിയണ്ട, ഉള്ളി ഒന്ന് വാടി വന്നാൽ മതി. ഇനി പയറ് ഇതിൻ്റെ കൂടെ കിടന്ന് വേകാനുള്ളതാണ്, അന്നേരത്തേക്ക് ഇത് ശരിക്കും മൊരിഞ്ഞ് വന്നോളും. അതിലേക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം, മഞ്ഞൾപൊടി, കുരുമുളക് പൊടി. ഇനി കുരുമുളക് പൊടി വേണ്ടെങ്കിൽ പച്ചമുളകോ മുളക് പൊടിയോ എന്നാ ചേർക്കണം. കൂടുതൽ ചേർത്താൽ മതി പച്ചമുളക്, ഇനി അങ്ങനെ ഇഷ്ടമെങ്കിൽ അങ്ങനെ. ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊന്നും മൂത്തിട്ടുണ്ട്, അച്ചിങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇങ്ങനെ ഇതുപോലെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാനായിട്ട് എല്ലാം കൂടെ ഇഷ്ടമില്ലെങ്കിൽ പയറൊന്ന് വെള്ളവും ഉപ്പും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ വഴറ്റിയെടുത്താൽ മതി. ഈ ഉള്ളി എല്ലാം ഒന്ന് വഴറ്റി കഴിഞ്ഞ് പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് വേവിച്ച പയറ് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയതും രുചിയായിട്ട് തോന്നിയതും ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇനി അതിലേക്ക് ഉപ്പ് ചേർക്കാം. തീ ഏറ്റവും കുറച്ചെടുക്കണം. നന്നായിട്ടും മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം. ഈ ഏറ്റവും കുറച്ച് വെച്ച് കൊടുക്കണം. ഇത് ഈ എണ്ണയിൽ കിടന്ന് തന്നെ വേണമെന്ന് വെന്തു വരാനായിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും മൂടി വെക്കാം. ഇപ്പൊ നമുക്കിതൊന്ന് നോക്കാം. ഇപ്പൊ ഇതൊരു 18 മിനിറ്റായി അടുപ്പ് വെച്ചിട്ട്. അച്ചിങ്ങയുടെ കളറൊക്കെ മാറി, അച്ചിങ്ങ വെന്തിട്ടുണ്ട്. ഇനി നോക്കാനൊന്നുമില്ല, അച്ചിങ്ങ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് അച്ചിങ്ങ.
നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി റെഡിയായി. ഇനി നമുക്ക് സെവൻ ഡിഷിലേക്ക് മാറ്റാം. ഊണിന് പറ്റിയ ഒരു മെഴുക്ക് പുരട്ടിയാണിത്. രണ്ടാമതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തോരനാണ്, കോവയ്ക്കാ തോരൻ. ഇത് ഇന്നത്തെ രീതിയിലല്ല ഞാൻ ഇത് ഉണ്ടാക്കുന്നത്, പഴയ കാലത്തെ ആൾക്കാർ വെച്ചിരുന്നത് പോലെ ഉള്ള ഒരു തോരനാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഈ തോരൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആർക്കും തുടക്കക്കാർക്കും ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു തോരനാണ്, നല്ല രുചിയുള്ളതുമാണ്. ഇന്നത്തെ രീതിയിലാണെങ്കിൽ നമ്മൾ കടുക് താളിച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്, എന്നാൽ ഇത് അതുപോലെയല്ല. പക്ഷേ അതിലും എളുപ്പത്തിലും രുചികരമായിട്ടും നമുക്ക് ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ കൃഷി ചെയ്തിരിക്കുന്ന കോവയ്ക്ക തന്നെയാണ്. ഈ രുചികരമായ കോവയ്ക്ക തോരന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും നോക്കുന്ന കാണാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേ വലുപ്പമുള്ള ഒരു 15 കോവയ്ക്ക കഴുകിയിട്ട് നാലായിട്ട് കീറി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. ഇത് ഇതേ വലുപ്പത്തിലുള്ള ഒരു 18 ഉള്ളി, അതും നാലായിട്ട് കീറി വളരെ കനം കുറച്ചരിഞ്ഞു വെച്ചിരിക്കുന്നത്. കാന്താരിയാണ് എടുത്തിരിക്കുന്നത്, അത് ഇതേ വലുപ്പമുള്ളൊരു കാന്താരി 10 എണ്ണം എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ, കറിവേപ്പില, വെള്ളം, ഉപ്പ്. നമുക്ക് ഈ ചേരുവകളെല്ലാം ചേർത്തൊന്ന് തിരുമിയെടുക്കാം. കൈകൊണ്ട് തിരുമണ്ട, കൈകൊണ്ട് തിരുമ്മാൽ കുവയ്ക്കകത്ത് നിന്ന് ഒത്തിരി വഴുവഴുപ്പിലിറങ്ങും, അന്നേരത്തിന് അത് പെട്ടെന്ന് അടി പിടിക്കും. നമ്മളധികം വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതിലേക്ക് ഉള്ളി, പച്ചമുളകോ കാന്താരിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ഇത് തവി കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ കുറേശ്ശെ ചേർത്ത് ഇളക്കാം. ഉള്ളിക്ക് പകരം സവാളയാണേലും മതി, പക്ഷെ സവാളയെക്കാളും രുചി ചെറിയ ഉള്ളി ചേർക്കുന്നത് തന്നെയാണ്. ഇപ്പം തേങ്ങ മുഴുവൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് ഞാനൊരു മൺചട്ടിയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അത് കടുക് വറക്കുന്നില്ല, അവസാനം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് തീ കത്തിക്കാം. ഇത് മൺചട്ടി ആയതുകൊണ്ട് ഒത്തിരി വെള്ളവും ചേർക്കാത്തത് കൊണ്ട് ചെറുതീയിൽ തന്നെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കാണും, അത്രയും മാത്രം മതി. ഒന്ന് ഇളക്കിയെടുക്കണം. ആദ്യം ഒരല്പം ഒന്ന് തീ കൂട്ടി കൊടുക്കണം. തീ ചട്ടി ഒന്ന് ചൂടായി കിട്ടണം. നമുക്ക് മൂടി വെക്കാം. ഇപ്പം നമ്മൾ തീ കൂട്ടി വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഒന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് തീ കുറച്ച് തന്നെ ഇടണം. ഏറ്റവും തീ കുറച്ച് തന്നെ ഇട്ട് കൊടുക്കണം. തീ കുറച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒട്ടും വെള്ളമില്ലാത്തത് കൊണ്ട് ചട്ടിക്ക് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. നമുക്കിതൊന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. എന്താ ഇപ്പം ഇതിൻ്റെ അകത്തു നിന്ന് ഒരല്പം വെള്ളമയൊക്കെ ഇറങ്ങി വന്ന് പഴയ കാലത്തുള്ള ഒരു രീതിയാണ്
ഈ തോരൻ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ മൂടി തന്നെ വെച്ച് വേവിച്ചെടുക്കണം ഇനി നമുക്ക് മൂടി വെക്കാം ഇനി നമുക്ക് ഇതൊന്നും നോക്കാം ഇപ്പം കോവയ്ക്ക വെന്തിട്ടുണ്ട് അടിയിൽ ഒന്നും പിടിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ചേർക്കാം ഞാൻ ഒരു 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോ ഒരു 2 മിനിറ്റ് ആയിട്ട് മൂടി വെച്ചിരുന്നാണ് ഇനി ഒന്ന് നോക്കാം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം പഴയ രീതിയിലുള്ള കോവയ്ക്കാത്തോരൻ റെഡിയായി ഇത് നല്ല പോഷക ഗുണമുള്ളതാണ് ഒട്ടും വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയ ഈ കോവയ്ക്കാത്തോരൻ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ചോറിന് നല്ലൊരു തോരനാണത് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ബിരിയാഗോസ്.